ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ പഠനത്തെ കൂടുതൽ എളുപ്പമാക്കാനും നിങ്ങൾ പഠിക്കേണ്ടത് ഒട്ടും സമ്മർദ്ദമില്ലാതെ ചിരിച്ച മുഖത്തോടുകൂടിയാണ് എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് സൈലം സ്റ്റഡി വിത്ത് എ സ്മൈൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സീരീസ് ആരംഭിക്കുന്നത്. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജിലൂടെ ചോദിച്ചിരുന്നു, സർ പഠിക്കാനിരിക്കുമ്പോൾ മടി തോന്നുന്നു, എങ്ങനെയാണ് ആ മടിയെ മറികടക്കേണ്ടതെന്ന്. അതിനുള്ള ഒരു 4 വഴികൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് മടി അഥവാ ലേസിനെസിനെ മറികടക്കാൻ ആദ്യം വേണ്ടത് ഡിസയറാണ്. നമുക്ക് ആ കാര്യം എങ്ങനെയെങ്കിലും ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമുക്കത് ചെയ്യാനുള്ള വഴി കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കും. നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. വെറുതെ എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ജിമ്മിൽ പോകും, എനിക്കും ബോഡി ബിൽഡർ ആവണം എന്നുള്ള വളരെ നിസാരമായിട്ടുള്ളൊരു ആഗ്രഹമാണെങ്കിൽ, രണ്ട് സംഭവുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ജിമ്മ് പോകുക എന്ന് ഓർക്കുമ്പോൾ രാവിലെ കഷ്ടപ്പെട്ട് എണീക്കുന്നതും ആ ജിമ്മ് വരെ പോകാനുള്ള പ്രയാസവും ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴുള്ള പെയിനും മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അതായത് ആ പ്രോസസ്സിലെ പെയിൻ മാത്രമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. നേരെ മറിച്ച് നിങ്ങൾ ആലോചിക്കുന്നത് ആ എൻഡ് റിസൾട്ടിനെ കുറിച്ചാണെങ്കിൽ, നിങ്ങളുടെ ബോഡി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാറുന്നതും നിങ്ങൾ കൂടുതൽ ഹെൽത്തിയായി കൂടുതൽ ഫിറ്റായി മാറുന്നതിനെ കുറിച്ച് ആ ഒരു എൻഡ് റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് അതിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ജിമ്മിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുക ആ റിസൾട്ടിനെ കുറിച്ചായിരിക്കും, അല്ലാതെ പെയിനുമായിട്ടായിരിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് നാളെ സ്കൂളിൽ നിന്നൊരു ടൂറ് പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾക്ക് മടിയെ മറികടക്കണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് ആഗ്രഹമാണ്. പഠിച്ചിട്ട് നാളെ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സർവകലാശാലയിൽ ഇരുന്ന് പഠിക്കുന്നതും അത് കഴിഞ്ഞ് ഏറ്റവും നല്ലൊരു ജോലിയിലേക്ക് വരുന്നതും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇപ്പോഴും പഠിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കാൻ വേണ്ടിയുള്ളതാവണം നിങ്ങളുടെ ചെറിയ ചെറിയ ഗോളുകൾ. ആ ഗോളുകളാണ് വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയാണെങ്കിലും അത് കഴിഞ്ഞുള്ള ആനുവൽ എക്സാം ആണെങ്കിലും ഒക്കെ. സോ രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് മൈൻഡ് സെറ്റാണ്. എന്തൊക്കെ വന്നാലും ഞാൻ ആ കാര്യം ചെയ്യും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി തന്നെയായിരിക്കണം നിങ്ങൾ പഠിക്കാനിരിക്കേണ്ടത്. പഠിക്കാനിരിക്കുമ്പോഴല്ല ഞാൻ ഇന്ന് എന്ത് പഠിക്കണം എന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അതായത് നാളത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണം, നാളത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാകും. കൃത്യമായ ദിശാബോധത്തോടുകൂടി നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റും അത് ചെയ്തു തീർക്കാനുള്ള രീതിയിൽ തന്നെയായിരിക്കും. സോ രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മൈൻഡ് സെറ്റാണ്. മൂന്നാമത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ അതിന് എഫേർട്ട് എടുക്കാതെ നടക്കില്ല. ലോകത്തൊന്നും കഠിനാധ്വാനത്തിലൂടെ അല്ലാതെ നേടിയെടുക്കാൻ സാധിക്കില്ല. ഭാഗ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനം അവസരങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. സോ നമുക്ക് ഹാർഡ് വർക്കിലൂടെ തന്നെയേ സാധിക്കുള്ളൂ. സ്മാർട്ട് വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കോണ്ടന്റ് ഡെലിവർ ചെയ്യാനാണ് സൈലം പോലൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഉള്ളത്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നാലാമത് നിങ്ങൾക്ക് വേണ്ടത് ഒരു അന്വേഷണാത്മകതയാണ്. അതായത് ഈ പഠിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ കുറെ കൂടെ എളുപ്പത്തിൽ ഓർത്തു വെക്കാമെന്നും ഏത് രീതിയിലാണ് ഞാൻ ഇന്ന് മുതൽ എൻ്റെ പഠനത്തെ കൂടുതൽ എളുപ്പമാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അങ്ങനെ നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 9th ക്ലാസ്സിലെ അല്ലെങ്കിൽ 10th ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സും ഞാൻ പഠിച്ചു തീർക്കുമെന്ന്. പകരം ഇന്ന് നിങ്ങൾക്കറിയാം ഇന്ന് നിങ്ങളെ കൊണ്ട് ഒരു മണിക്കൂർ ഇരുന്നാൽ എത്ര ഭാഗം പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളുമായിട്ട് തുടങ്ങുക. എന്നിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഗോളിനെ അച്ചീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ ചെറിയ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ആ കോൺഫിഡൻസ് നിങ്ങളെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കും. അങ്ങനെ ഓരോരോ ഗോളുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്കൊരു വർഷം പഠിച്ചു തീർക്കാനുള്ള മുഴുവൻ കോണ്ടൻറ്റും മുഴുവൻ ടോപ്പിക്സും വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് ഓരോ ഭാഗം പഠിച്ചു തീരുമ്പോഴും നിങ്ങൾക്കൊരു ടിക്കിട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഷീറ്റിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എത്ര ദൂരം 0-ൽ നിന്ന് തുടങ്ങി എത്ര ദൂരം നിങ്ങൾ മുന്നോട്ട് പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ ഒരാവേശം പകരും. സോ ഈ കാര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഗ്രഹത്തോടുകൂടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും.